വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ സൗണ്ട് ശരിയല്ല സോ 20 ഡേയ്സ് ഇൻ ദുബായ് നമ്മൾ 20 ദിവസം കഴിഞ്ഞു ഇനി ദുബായിൽ നിന്നും നമ്മൾ ബാക്ക് ടു കേരള സോ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഒരുപാട് എൻജോയ് ചെയ്തു 2 വർഷത്തിന് ശേഷമാണ് ദുബായ്ക്ക് വന്നത് അപ്പോൾ ഒരുപാട് എൻജോയ് ചെയ്തു എനിക്ക് ഇങ്ങനെ പറയേണ്ടതെന്ന് അറിയത്തില്ല പുതിയൊരു സ്ഥലത്ത് വന്ന പോലെയായിരുന്നു എനിക്ക് സോ ആഫ്റ്റർ 20 ഡേയ്സ് പെട്ടെന്നാണ് പോയത് ചടപടേ എന്ന് പറഞ്ഞിട്ടാണ് 20 ഡേയ്സും പോയത് സോ പക്ഷെ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ സോ നമ്മൾ ദുബായ് വിടുകയാണ് ഇനി എപ്പോഴാണ് ഇങ്ങോട്ട് നിന്നൊന്നും അറിയില്ല ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് വേഗം ഈ സിറ്റുവേഷനൊക്കെ മാറട്ടെ സോ നമുക്ക് ഫ്ലൈറ്റ് 7 മണിക്കാണ് അത് പറഞ്ഞപ്പോഴാണ് ഇവിടെ ഇവിടെ എനിക്ക് ലവ് ബേർഡ്സ് ഉണ്ട് കേട്ടോ ഓൾമോസ്റ്റ് 15 ലവ് ബേർഡ്സ് എന്തോ എനിക്കുണ്ട് ബ്രീഡ് ചെയ്ത് ഒരുപാട് ലവ് ബേർഡ്സ് ആണ് ഇവരെയും കൂടി ചർച്ച പറയുകയാണ് സോ ഒരുപാട് മിസ് ചെയ്യും ദുബായ് സോ നമ്മൾ ബാക്ക് ടു കേരള എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല ബാക്കിയെല്ലാം അവിടെ ചെന്ന് പറയാം അതിന് മുമ്പ് ഈ ടൈമില് ഇനി മുതൽ ഞാൻ തന്നെ ആയിരിക്കും സെൽഫിയിൽ ഒറ്റയ്ക്ക് എടുക്കുന്നുണ്ടാവുക സോ ഇത്രയും വീഡിയോ ഒക്കെ എടുത്തു തന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ കസിൻസിനോടാണ് എനിക്ക് ആദ്യം താങ്ക്സ് പറയുന്നത് ഇപ്പൊ സ്റ്റിൽ ഇപ്പൊ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് എൻ്റെ യങ്ങർ സിസ്റ്ററാണ് അപ്പോ ഐ എം സോ ഹാപ്പി സപ്പോർട്ട് ചെയ്യാൻ ഇത്രയും ആൾക്കാരുണ്ടല്ലോ പിന്നെ വീഡിയോസ് എടുത്തു തരാനും എഡിറ്റിൻ്റെ കൂടെ ഇരിക്കാനും എല്ലാത്തിനും എൻ്റെ കസിൻസ് ഉണ്ട് അപ്പോൾ ഒരുപാട് മിസ് ചെയ്യും പക്ഷെ എന്നാലും പോണ്ടേ എനിക്ക് നാളെ മുതൽ ക്ലാസ്സിൽ തുടങ്ങുന്നത് വേറെ കാര്യം സോ ഇനി ബാക്കിയെല്ലാം എയർപോർട്ടിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും വരുമ്പോൾ ഒന്നും ഞാൻ എടുത്തില്ലല്ലോ അപ്പം പിന്നെ പോകുന്നത് കുറച്ച് രസത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വിചാരിച്ചു ഇനി ബാക്കിയുള്ള സീക്വൻസ് എല്ലാം അമ്മയുടെ മൊബൈലായിരിക്കും ഷൂട്ട് ചെയ്യുന്നുണ്ടാവുക സോ ഇറങ്ങട്ടെ കേട്ടോ പെട്ടികളെല്ലാം പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് സോ ബൈ ടു ബൈ സോ ദാ നമ്മൾ എയർപോർട്ടിൽ എത്തി കേട്ടോ അപ്പോൾ നമ്മൾ വന്നത് ആക്ച്വലി കോയമ്പത്തൂരിൽ നിന്ന് ഷാർജയിലോട്ടായിരുന്നു പക്ഷെ നമ്മൾ പോകുന്നത് ദുബായ് ടു കോഴിക്കോടാണ് അപ്പോൾ ദുബായ് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര നിയറാണ് ഒരു 5 മിനിറ്റും പോലും വേണ്ട അവിടേക്ക് വരാൻ അത്രയും അടുത്താണ് കാരണം സിറ്റി തന്നെ അല്ലേ അപ്പോൾ നമ്മളിതാ ട്രോളിയൊക്കെ കൊണ്ടുവന്ന് ലഗേജസ് കയറ്റാൻ വേണ്ടിയിട്ട് പോവാണ് അത്യാവശ്യം നിറയെ ലഗേജസ് തന്നെ ഉണ്ട് പോയപ്പോൾ ഇനിയും കാട്ടിയും ഇരട്ടി ലഗേജസാണ് വന്നപ്പോൾ അപ്പോൾ ഞാനിതാ ടാറ്റ പറയാണ് കൊണ്ടുവിടാൻ വല്യമ്മയും പിന്നെ യങ്ങർ സിസ്റ്ററും വന്നിരുന്നു വല്യച്ഛനും പിന്നെ എൽഡർ സിസ്റ്ററും ഓഫീസിലായിരുന്നു അപ്പോൾ അവർക്ക് കൊണ്ടുവിടാൻ വരാൻ പറ്റിയില്ല അപ്പോൾ ഇതാ നമ്മൾ പോവാണ് ലഗേജസൊക്കെ ട്രോളിയിൽ കയറ്റി നമ്മൾ എയർപോർട്ടിലേക്ക് കയറാൻ പോവാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഭയങ്കര ഹാപ്പിയാണ് 20 ഡേയ്സ് ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യാൻ പറ്റി നമ്മൾ സാധാരണ കാണുന്ന സ്ഥലങ്ങളിനുപരി കുറച്ച് പുതിയ സ്ഥലങ്ങൾ നമ്മൾ കണ്ടു അതാണ് നല്ലൊരു കാര്യമായിട്ട് തോന്നിയത് അപ്പോൾ എന്തായാലും നമ്മൾ എയർപോർട്ടിലേക്ക് കയറുകയാണ് അപ്പോൾ എയർപോർട്ടിൽ പതിവ് പോലെ തന്നെ അത്യാവശ്യം നല്ല തിരക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഏരിയ 2ലൂടെയാണ് കയറിയത് സോ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് നേരം വെയിറ്റിംഗ് ആണ് ചെക്കിങ്ങിനുള്ള കുറച്ച് നേരം ടൈം വേണം അപ്പോൾ ഇനി വെയിറ്റിംഗ് ടൈം സോ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ബാഗ് ചെക്കിംഗ് പെട്ടെന്ന് തന്നെയായിരുന്നു നമ്മൾ കറക്റ്റ് ടൈമിലാണ് എത്തിയത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നൊന്നുമില്ല കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ ബാഗ് ചെക്കിങ് വിളിച്ച് വേഗം ഫ്രണ്ടിൽ ഓടി ക്യൂ നിൽക്കാൻ മടിയായിട്ട് നമ്മൾ എന്താ പറയുക വന്നിരുന്ന ഉടനെ നമ്മളെ വിളിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇനി ബാഗ്സൊക്കെ ഒന്ന് കൊടുക്കട്ടെ അതിൻ്റെ ഇല്ലെങ്കിൽ ഒരു കുഞ്ഞ് പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നു അതെന്താണെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം അപ്പോൾ ഇവിടെ എന്താ പറ്റിയെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് പ്രശ്നം നടന്നു ഇത്രയേ ഉള്ളൂ ഞാൻ എൻ്റെ ബർത്ത്ഡേ വ്ളോഗിൽ എൻ്റെ ട്രൈപോഡ് കാണിച്ചിരുന്നല്ലോ ദുബായിൽ നിന്ന് അത്യാവശ്യം വിലക്കുറവിന് കിട്ടിയൊരു ട്രൈപോഡായിരുന്നു
അപ്പോൾ ആ ട്രൈപ്പോഡ് എന്താ പറ്റിയെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ പർപ്പസിനൊക്കെ യൂസ് ചെയ്യാം എന്ന് വിചാരിച്ച് വാങ്ങിച്ചൊരു ട്രൈപ്പോഡാണ്. അപ്പോൾ ഈ പാക്കിംഗ് ദിവസം, അതായത് ഇന്ന് രാവിലെ, ആ ദിവസം രാവിലെ പാക്കിംഗ് നടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പതിവ് പോലെ ആ ദിവസം എണീക്കാൻ നല്ലപോലെ ലേറ്റായി. ദുബായിലുള്ള ടൈമൊക്കെ ആണെങ്കിൽ എപ്പോഴും ഈ ഒരു 11 മണി 12 മണി ആ ഒരു ടൈം ആകുമ്പോഴേ ഞാൻ വിളിക്കാറ്, കാരണം ഔട്ടിംഗ് പോകണമെങ്കിൽ മിക്കവാറും ഉച്ച കഴിഞ്ഞ് അല്ലെങ്കിൽ വൈകുന്നേരം അപ്പോഴൊക്കെയല്ലേ. അപ്പോൾ പതിവ് പോലെ ലേറ്റായിട്ടായിരുന്നു ഞാൻ എണീക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എണീച്ച് വന്നപ്പോഴത്തേക്കും ഇവരുടെ പാക്കിംഗ് കഴിഞ്ഞു. അപ്പോൾ ഈ ട്രൈപോഡ് അവർ പാക്ക് ചെയ്ത് വെക്കാനും മറന്നുപോയി. അപ്പോൾ എന്താ പറ്റിയെന്നുണ്ടെങ്കിൽ റിംഗ് ലൈറ്റ് ഇല്ല, എൻ്റെ മേലെ റിംഗ് ലൈറ്റ് സെപ്പറേറ്റ് ആണ്, അതൊരു കുഞ്ഞു ബോക്സ്, അത് വേണമെങ്കിൽ ഹാൻഡ് ബാഗിൽ ഇടാവുന്നതേ ഉള്ളൂ. പക്ഷേ എൻ്റെ താഴത്തെ ആ സ്റ്റിക്കാണ് പണി പറ്റിച്ചത്. ആ സ്റ്റിക്ക് മടക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് വെക്കുക. പക്ഷെ അത്യാവശ്യം ഒരു വലിയ സൈസുള്ള ഒരു സാധനമാണ്, കാർഡ്ബോർഡിൽ പൊതിഞ്ഞിട്ടാണ് അത് വരിക. അപ്പോൾ അതിനെന്താ പറ്റിയെന്നുണ്ടെങ്കിൽ അത് എവിടെയും വെക്കാൻ പറ്റിയില്ല, ഒരു ലഗേജസിലും അതിന് വെക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു അതൊരു ഷൂ സ്റ്റാൻഡാണ്, ശരിക്കും ഷൂസൊക്കെ ഉള്ളിൽ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബോക്സാണ്. അപ്പോൾ ആ ബോക്സിൻ്റെ മേലെ നല്ല കട്ടിക്ക് ഈ ഒരു കാർഡ്ബോർഡ് വെച്ച്, അതിൻ്റെ ഉള്ളിൽ ആ സ്റ്റാൻഡാണ്, ഈ കാർഡ്ബോർഡ് വെച്ച് ചുറ്റുമായിരുന്നു. അപ്പോൾ അവിടെ ഈ ഒരു പ്രശ്നമേ പറ്റിയുള്ളൂ. അവർ പറഞ്ഞു ഇത് വാലിഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിന് 2 എണ്ണം ഉണ്ടായിരുന്നു, 2 ഷൂ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഒരെണ്ണത്തിന് ഷേപ്പ് വ്യത്യാസമുണ്ട്, അപ്പോൾ ഇത് പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്കിത് വാലിഡ് ചെയ്യാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ ശരിക്കും ടെൻഷനായി, കാരണം എനിക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ടൊരു ട്രൈപോഡ് അല്ലേ, പിന്നെ റിംഗ് ലൈറ്റ് മാത്രം കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല, കാരണം സ്റ്റാൻഡാണ് മെയിൻ. അപ്പോൾ ഞാൻ ശരിക്കും പിന്നെ അപ്പോൾ എനിക്ക് കുറച്ച് എന്താ പറയുക, ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു. എന്നിട്ട് ഞാൻ തന്നെ അവിടുത്തെ ആ ലേഡിയോട് സംസാരിച്ചു, നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാം, ഇത് ട്രൈപോഡ് ആണെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ അവർ സമ്മതിച്ചേ ഇല്ല. എന്നിട്ട് അവർ പറഞ്ഞു വേണമെങ്കിൽ ഹാൻഡ് ലഗേജ് ആയിട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാം, പക്ഷെ അവിടെയും നമ്മൾ ഒട്ടും ഷുവറല്ലായിരുന്നു, കാരണം ഇത്രയും വലിയൊരു സാധനം എങ്ങനെ ഹാൻഡ് ലഗേജ് ആയിട്ട് അവർ വാലിഡ് ചെയ്യും, പിന്നെ അത് മെറ്റലും കൂടിയാണ്. പക്ഷേ ദൈവം സഹായിച്ച് അതെനിക്ക് കൊണ്ടുപോകാൻ പറ്റി, അതാണ് ഇവിടുത്തെ ട്വിസ്റ്റ്. നമ്മൾ ഹാൻഡ് ലഗേജ് ആയിട്ട് തന്നെ കൊണ്ടുപോയി, അവരൊന്നും പറഞ്ഞില്ല, അതാണ് ഇതിൻ്റെ ചുരുക്കം. അത് ശരിക്കും പറഞ്ഞൊരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ എനിക്ക്. എന്നിട്ടിട്ട് ആക്ച്വലി കുറേ തവണ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്തിരിക്കുന്നതാണ് എൻ്റെ പപ്പ. പപ്പയ്ക്ക് വരെ ഡൗട്ടായിരുന്നു ഹാൻഡ് ലഗേജിൽ അത് കൊണ്ടുപോകാൻ വിടുമോ, കാരണം അത് മെറ്റലല്ലേ. പക്ഷേ ഭാഗ്യം കേട്ടോ, അത് കൊണ്ടുപോകാൻ പറ്റി എനിക്ക്. കയറ്റി, അതെല്ലാം ഓക്കെ ആയി. എൻ്റെ കയ്യിൽ ഞാനത് പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ വേറെ ആർക്കും കൊടുക്കില്ല പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഭാഗ്യത്തിന് ചെക്കിംഗ് ഒക്കെ നടന്നു, എന്നിട്ട് അവരൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഇനി എന്താണ് നിങ്ങൾ കാണാൻ പോണോ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പിന്നെ വേറൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇനിയിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ബസ്സിൽ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു, ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബസ്സിൽ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഇന്ത്യ ആയിരുന്നു. അപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് നമ്മൾ തിരിച്ച് കോഴിക്കോട്ടിലേക്ക് പോകുന്നത്. നമ്മൾ ഫ്ലൈറ്റിലേക്ക് ജസ്റ്റ് കാലെടുത്ത് വെക്കുന്നതിന് തൊട്ട് മുമ്പ് ചെറുതായിട്ട് മഴ ഒന്ന് പാറ്റാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ ഉള്ളിൽ കയറുന്നുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, മഴ ചെറുതായിട്ട് ചാറണ പോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പാറ്റാൻ വേണ്ടിയിട്ട് തുടങ്ങിയിരുന്നു. അതേസമയത്ത് നമ്മുടെ ക്യാബിൻ ക്രൂ മറ്റേ ഈ നമ്മുടെ മാസ്കും പിന്നെ ഷീൽഡും ഒക്കെ ഒരു കവറിലാക്കിയിട്ട് ഓരോ ആൾക്കാർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും മിസ്സിങ് ആയിട്ട് ഫീൽ ചെയ്തത് എനിക്ക് ഈ ക്യാബിൻ ക്രൂവിൻ്റെ മേക്കപ്പും പിന്നെ ആ ഒരു ഡ്രസ്സിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എയർ ഇന്ത്യ ആയതുകൊണ്ട് തന്നെ അവർ സാരിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഒരു ഇതായിട്ട് തോന്നിയത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ കൊറോണ ഈ ഒരു സിറ്റുവേഷൻ കാരണം അവരുടെ ഫേസും അവർക്ക് മറയ്ക്കണം, പോരാത്തതിന് അവരുടെ ഡ്രസ്സിൻ്റെ മേലെ കൂടെയാണ് ഈ ഡോക്ടേഴ്സൊക്കെ ഇടുന്ന ഒരു ബ്ലൂ കളർ ഡ്രസ്സ് ഇടുന്നത്.
അതതിൻ്റെ മേലെ കൂടെ ഇടണം. അപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു അസ്വസ്ഥത. നമ്മൾ പണ്ടൊക്കെ അവരുടെ ഡ്രസ്സിങ്ങും അവരുടെ മേക്കപ്പൊക്കെ നമ്മൾ ഭയങ്കര, ഞാൻ ഭയങ്കര ഇൻസ്പയർഡ് ആവുന്ന ഒരാളാണ് അവരുടെ കോൺസെൻട്രേറ്റഡ് ആൻഡ് പെർഫെക്റ്റ് മേക്കപ്പ് ഒക്കെ കാണുമ്പോൾ. പക്ഷെ അതെല്ലാവരും മറക്കേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ കൊറോണ ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്ക് വേറൊന്നും മറച്ച് പറയാൻ പറ്റില്ല. സംഖ്യ ലായ കൃപീ ദരവാജെ ധ്യാനം രക്ഷി ആവാസിതി മേ പശുപ ലി വെച്ചാൽ ചലേ ഗോ നസ്തീ ദരവാജ തക്ക് പഹുനെ ഔട്ട്സൈഡ് വ്യൂ അവിടെയാണ് ലാൻഡിങ്. ആ ഭാഗമാണ് ഇവരുടെ, നമ്മള് കാണാറില്ലേ. വണ്ടി എടുക്കായില്ലേ. അപ്പോൾ ഗൈസ്, ഇതൊരു കുഞ്ഞ വ്ലോഗായിരുന്നു കേട്ടോ. എനിക്ക് കൂടുതലൊന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ എയർപോർട്ടിൽ വന്നിട്ട് ലാൻഡ് ചെയ്തു, നമ്മുടെ ലഗേജൊക്കെ എടുത്തു. ഞാൻ കുറേ ഷൂട്ട് ചെയ്തിരുന്നു, ബട്ട് എന്താണെന്നറിയില്ല, ദുബായിൽ നമ്മൊരു പുതിയ മൊബൈൽ വാങ്ങിച്ചിരുന്നു. അപ്പോൾ അത് കാരണം എന്തെങ്കിലും പ്രശ്നങ്ങളായതാണോ, കുറച്ച് വീഡിയോസൊക്കെ മിസ്സിങ് ആയി. അപ്പം ഫ്ലൈറ്റിൽ എന്താ പറയുക, ഭക്ഷണം കൊണ്ട് വരുന്നതും അതൊക്കെ ആക്ച്വലി ഞാൻ ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതൊന്നും ഗാലറിയിൽ കാണാനുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും എനിക്ക് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഡീറ്റെയിൽ ആയിട്ടുള്ള വേറെ വീഡിയോസ് നമുക്ക് ചെയ്യാം കേട്ടോ. ഇനിയും കുറേ
വ്ളോഗ്സൊക്കെ നമുക്ക് ചെയ്യാം. ഇനിയും കുറേ സ്ഥലത്ത് ട്രാവൽ ചെയ്യാൻ പറ്റട്ടെ, നിങ്ങളെയൊക്കെ കാണിക്കാൻ പറ്റട്ടെ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സോ ഇതായിരുന്നു എൻ്റെ ഒരു കുഞ്ഞ് ദുബായ് വ്ളോഗ്. സോ എൻ്റെ എല്ലാ ദുബായ് വ്ളോഗ്സും ദുബായ് സീരീസും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ദുബായ് വ്ളോഗ്സ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. മൊത്തത്തിൽ എത്ര പാർട്ടായിരുന്നു പോലും എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഭയങ്കര താങ്ക്സ് പറയുകയാണ്. സോ താങ്ക് യു സോ മച്ച്. സോ നമ്മുടെ ഈ ഒരു വ്ളോഗ് നമ്മൾ എൻഡ് ചെയ്യാണ്. സോ കോഴിക്കോട് നിന്നും നമ്മൾ പാലക്കാടിലോട്ട് ഒരു ടാക്സി വിളിച്ച്, അതായത് എയർപോർട്ട് ടാക്സിനെ വിളിച്ചിട്ട് നമ്മൾ തിരിച്ച് പാലക്കാട്ടിലോട്ട് പോവാണ്. വീട്ടിലെത്തിയപ്പോഴത്തേക്ക് റാംബോൻ്റെ വക ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ, കാരണം അവ 20 ദിവസം ആദ്യമായിട്ടാണ് നമ്മൾ അവനെ കാണാതിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഏട്ടനെയും 20 ഡേയ്സോളം നമ്മൾ കാണാതിരുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്തൊരു കിഡിലൻ വീഡിയോമായിട്ട് നമുക്ക് വരാം. അപ്പോൾ ഇത് വീട്ടിലെത്തിയിട്ടുള്ള ഒരു കുഞ്ഞു സംഭവമാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് റാംബോനി ഞാൻ കാണിക്കുന്നുണ്ട്, പക്ഷെ അവൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു സ്നേഹമൊക്കെ അവനെ നമ്മൾ ആദ്യം കണ്ടപ്പോൾ തന്നെ അവൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി. അവൻ എന്നിട്ട് അവനെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു, അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ കൂടുതലൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എനിവേയ്സ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ മീറ്റ് ചെയ്യാം കേട്ടോ. ബൈ ബൈ, ടേക്ക് കെയർ.